He called them, "You are carnal people." അവർ അന്യഭാഷയിൽ സംസാരിക്കുന്നവരും പ്രവചനം പറയുന്നവരൊക്കെ ആയിരുന്നെങ്കിൽ തന്നെ അവർ ആത്മീയരെന്നാൽ പൗലോസ് കരുതിയില്ല, എന്നാൽ ജഡീകരനാണെന്നാണ് താൻ അവരോട് പറയുന്നത്. Their natural man was ruling. They were not willing to go the way of the cross in their lives. അവരുടെ സ്വാഭാവിക മനുഷ്യനാണ് അവരെ നിയന്ത്രിച്ചത്. അവർ ക്രൂശിന്റെ വഴിയിൽ പോകുവാൻ ഒരുക്കമുള്ളവരായിരുന്നില്ല. And look at what Paul says. പൗലോസ് പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക. Saints, you do not understand that your calling involves that you are to be a people who will judge the world one day. That's your calling. ഒരു നാളിൽ നിങ്ങൾ ഈ ലോകത്തെ വിധിക്കേണ്ടവരാണ്. അതാണ് നിങ്ങൾക്കായിട്ടുള്ള ദൈവിക വിളി. You are called to be people who will judge even the angels. ദൂതന്മാരെയും നിങ്ങൾ വിധിക്കേണ്ടവരാണ്. But how is that you cannot judge even the smallest matters of your day-to-day life? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അനുദിന ജീവിതത്തിലുള്ള ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾക്ക് കഴിയാതിരിക്കുന്നത് എന്തുകൊണ്ട്? Let me read it from the Amplified New Testament. ഞാൻ ആംപ്ലിഫൈഡ് ന്യൂ ടെസ്റ്റമെന്റിൽ നിന്ന് അത് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. Do you not know that the saints, the believers, will one day judge and govern the world? ഒരു നാളിൽ വിശ്വാസികളും വിശുദ്ധന്മാരും ഈ ലോകത്തെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? And if the world itself is to be judged and ruled by you. ഈ ലോകത്തെ നിങ്ങളാൽ വിധിക്കുകയും ഈ ലോകം നിങ്ങളാൽ വിധിക്കപ്പെടുകയും നിങ്ങളാൽ ഭരിക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ടെങ്കിൽ, Are you unworthy and incompetent to try such petty matters of the smallest courts of justice? നീതിയുടെ ചെറിയ കോടതികളിലൊക്കെ തീർപ്പ് കൽപ്പിക്കുന്നതായ ചെറിയ ചെറിയ കാര്യങ്ങൾ വിധിപ്പാൻ നിങ്ങൾ കഴിവില്ലാത്തവരോ? Do you not know also that we Christians are to judge the very angels and pronounce opinion between right and wrong for them? ക്രിസ്തീയരായ നാം ദൂതന്മാർക്ക് തെറ്റും ശരിയും പറഞ്ഞു കൊടുക്കേണ്ടവരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. How much more then as to matters pertaining to this world and of this life and of this life only? അങ്ങനെയാണെങ്കിൽ ഐഹിക കാര്യങ്ങളെക്കുറിച്ച് എത്ര അധികം നാം ചെയ്യേണ്ടതുണ്ട്? You know, the apostle Paul made one thing very clear to the Corinthian believers. ഒരു കാര്യത്തെ പൗലോസ് കൊരിന്ത്യ വിശ്വാസികൾക്ക് വ്യക്തമാക്കി. He made it very clear to them, their calling is to judge the world and rule the world. ഈ ലോകത്തെ വിധിക്കുന്നു, ഈ ലോകത്തെ ഭരിക്കുന്നതുമാണ് അവരുടെ വിളിയെന്ന് പൗലോസ് അവരോട് വ്യക്തമാക്കി. And we know what happened to the church in Corinth. കൊരിന്തിലുള്ള സഭയിൽ എന്താണ് നടന്നതെന്ന് നമുക്ക്. The apostle Paul did his best to help this church to go in the way of the Lord. കർത്താവിന്റെ വഴികളിൽ പോകുന്നതിനായിട്ട് പൗലോസ് ഈ സഭയെ He did his best. സഭയെ പ്രബോധിപ്പിക്കുന്നതിൽ തനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയുന്നു അതെല്ലാം താൻ ചെയ്തു. He all that he could do he did by persuading them, writing to them in all humility, bringing those corrections to them in his first letter. തന്റെ ആദ്യ ലേഖനത്തിൽ അവരെ തെറ്റുതിരുത്തുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ഈ വഴിയിൽ മുൻപോട്ട് പോകുന്നതിന് അവർക്ക് വേണ്ട പ്രബോധനങ്ങളൊക്കെയും തന്നൽകുകയും ചെയ്തു. But when his first letter was read in the church, they began to question the very authority and apostleship of Paul, who was a father for them. എന്നാൽ ആദ്യത്തെ ലേഖനം കൊരിന്ത്യ സഭയിൽ വായിക്കപ്പെട്ടപ്പോൾ തങ്ങളുടെ ആത്മീയ പിതാവായ പൗലോസ് അപ്പോസ്തലന്റെ അധികാരത്തെ അവർ ചോദ്യം ചെയ്തു. And therefore, when you read his second letter, he writes it with tears. ആകയാൽ താൻ രണ്ടാമത്തെ ലേഖനം ദുഃഖകരമായ ഹൃദയത്തോടെ കണ്ണുനീരോടാണ് താൻ അത് എഴുതുന്നത്. He defends his apostleship. തന്റെ അപ്പോസ്തലത്വത്തെ താൻ പ്രതിരോധിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. And the history says, in a matter of couple of years, the Corinthian church disintegrated.
ചരിത്രം പറയുന്നത് ചില വർഷങ്ങൾക്ക് ശേഷം കൊരിന്ത്യ സഭ ശിഥിലമായി പോയി എന്നാണ്. How sad that is. അത് എത്ര ദുഃഖകരമാണ്. A people who are called to judge the world and rule the world. ലോകത്തെ വിധിപ്പാനും ലോകത്തെ ഭരിപ്പാനുമായി വിളിക്കപ്പെട്ട ജനം unwilling to give up their carnal ways. അവരുടെ ജഡീക വഴികളെ വിട്ടുകളയുവാൻ അവർ unwilling to go the way of the cross. ക്രൂശിന്റെ വഴിയിൽ പോകുവാൻ അവർ തയ്യാറായില്ല. I am right. My way is right. What I think is right. What I do is right. ഞാൻ ചിന്തിക്കുന്നത് ഞാൻ ചെയ്യുന്നത് എന്റെ വഴി എല്ലാം ശരിയാണെന്ന് അവർ ന്യായീകരിച്ചു. That's a tragedy that happened with the church in Corinth. കൊരിന്ത്യ സഭയ്ക്ക് സംഭവിച്ച ദാരുണമായ കാര്യം അതാണ്. But let me tell you, saints of God, as we heard, the church is called to be the measuring rod of God's judgments and his righteousness upon this earth. That has never changed. ന്യായവിധിക്കും ദൈവത്തിന്റെ നീതിക്കും മാനദണ്ഡമാണ് സഭ എന്ന് മറക്കരുത്. And saints, God will have such a people. അങ്ങനെയുള്ള ഒരു ജനം ദൈവത്തിന് ഉണ്ടായിരിക്കും. They will become a living company of people who will reprove the world of sin and righteousness. ഈ ലോകത്തെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധപ്പെടുത്തുന്ന അവരെ അവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സഭയായി അവർ മാറും. God will have that company. God must have. It is God's need and he will have it. ദൈവത്തിന് അങ്ങനെയുള്ള ഒരു കൂട്ടം ഉണ്ടായിരിക്കും. അത് ദൈവത്തിന്റെ ആവശ്യമാണ്. ദൈവത്തിന് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സഭ ഉണ്ടായിരിക്കും. അവർ ദൈവത്തിന്റെ നീതിയുള്ള ന്യായവിധികളെ ഈ ഭൂമിയിൽ പ്രഖ്യാപിക്കും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലും ശക്തിയിലും അവരത് ചെയ്യും. We know in the days of Noah, നാളുകളിൽ എന്താണ് അറിയാം. Brought forth his judgments upon this earth. ഈ ഭൂമിയിൽ ദൈവം തന്നെ ന്യായവിധിയെ കൊണ്ടുവന്നപ്പോൾ he saw the world full of sin and evil. ഈ ലോകം ദുഷ്ടതയും പാപവും നിറഞ്ഞതായി ദൈവം കണ്ടു. And God said, I will destroy this earth. ഈ ഭൂമിയെ ഞാൻ നശിപ്പിക്കുമെന്ന് ദൈവം അരുളിച്ചെയ്തു. By water. ജലത്താൽ ഈ ഭൂമിയെ നശിപ്പിക്കുമെന്ന് ദൈവം. He will judge this world by water. ഈ ഭൂമിയെ ഞാൻ വെള്ളത്താൽ നശിപ്പിക്കുമെന്ന് ദൈവം അറിയിച്ചു. But in the midst of that, sons of God, as we know, there was a man called Noah. എന്നാൽ അതിന്റെ എല്ലാ മധ്യത്തിൽ നോഹ എന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. And this man was the measuring rod of God for his judgments upon this earth. ദൈവത്തിന്റെ ന്യായവിധി ഭൂമിയിൽ കൊണ്ടുവരുന്നതിന് ദൈവത്തിന്റെ മാനദണ്ഡവും അളവുകളുമായിരുന്നു നോഹ. Now when we talk about, when we read about Noah in the book of Hebrews and 11, എബ്രായ ലേഖനം 11 അധ്യായത്തിൽ നാം നോഹയെ കുറിച്ച് വായിക്കുമ്പോൾ എബ്രായ ലേഖനം 11 അധ്യായത്തിലേക്ക് നമുക്ക് തിരിക്കാം. We read very clearly here. ഇവിടെ നാം വളരെ വ്യക്തമായി വായിക്കുന്നത് By faith Noah, being warned of God of things not seen as yet, moved with fear, prepared an ark to the saving of his house, by the which he condemned the world and became heir of the righteousness which is by faith. ഏഴാം വാക്യം വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. You know, the word of God says there was a man who heard God, who obeyed God, and therefore became an instrument to bring in God's judgments upon then world. അവിടെ ദൈവത്തെ കേട്ട് അനുസരിച്ച് ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നതുകൊണ്ട് ആ മനുഷ്യൻ ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ന്യായവിധിയെ കൊണ്ടുവരുന്ന പാത്രമായി തീർന്നു എന്ന് നമ്മൾ ഇവിടെ വായിക്കുന്നു. He was the instrument of God. അവൻ ദൈവത്തിന്റെ ഉപകരണമായിരുന്നു. He opened up his life unto God. ദൈവത്തിന് വേണ്ടി അവൻ തന്റെ ജീവിതത്തെ തുറന്നു കൊടുത്തു. And all the
days of the life of Noah, he was a preacher of righteousness, the word of God says. ദൈവവചനം പറയുന്നത് നോഹ തന്റെ ജീവിതകാലത്ത് ഒരു നീതി പ്രസംഗിയായിരുന്നു എന്നാണ്. He was a preacher of righteousness. അവൻ നീതി പ്രസംഗിയായിരുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. And he preached over 100 years that word of righteousness. ആ നീതിയുള്ള ആ വചനത്തെ താൻ 100 വർഷങ്ങൾക്ക് മേൽ പ്രസംഗിച്ചു. You know, every day he reproved the world of sin by his obedience unto the Lord. കർത്താവിനോടുള്ള തന്റെ അനുസരണത്തിൻ മൂലമായി ഈ ലോകത്തിന്റെ പാപത്തെ തന്റെ ജീവിതത്തെ കൊണ്ട് അവൻ ശാസിച്ചു. He reproved the world of righteousness and the coming judgments. വരുവാനുള്ള ദൈവത്തിന്റെ നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും അവൻ ഈ ഭൂമിയെ ശാസിച്ച് അതിന് ബോധം വരുത്തി. Let me read it from the New Century Version. ഞാൻ ന്യൂ സെഞ്ചുറി എന്ന പരിഭാഷയിൽ നിന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. It says like this: It was by faith that Noah heard God's warnings about things he could not yet see. അവനെ കാണുവാൻ കഴിയാത്ത കാര്യങ്ങളെ കുറിച്ച് വിശ്വാസത്താലാണ് ദൈവത്തിൽ നിന്നും മുന്നറിയിപ്പ് ഉണ്ടായത്. He obeyed God. അവൻ ദൈവത്തെ അനുസരിച്ചു. And built a large boat to save his family. തന്റെ കുടുംബത്തെ രക്ഷിക്കാനായി ഒരു വലിയ കപ്പൽ ഉണ്ടാക്കി. By his faith, അവന്റെ വിശ്വാസത്താൽ, Noah showed that the world was wrong. ലോകം തെറ്റായിരുന്നു എന്ന് ലോകത്തിനെ കാണിച്ചു. Noah, by his obedience to God, ദൈവത്തോടുള്ള തന്റെ അനുസരണത്താൽ നോഹ, you know, he showed the world is wrong. ലോകം തെറ്റായിരുന്നു എന്ന് അവൻ ലോകത്തിനെ കാണിച്ചു. I want to tell you, saints, this is the calling of the church. ഇതാണ് സഭയ്ക്കുള്ള വിളി. This is the calling that is resting upon you and me. ഇങ്ങനെയുള്ള ഒരു വിളിയാണ് നിങ്ങളുടെ മേലും എന്റെ മേലും. God is going to judge this world again, but not by water, but the scripture says God will judge this world by fire. ദൈവം വീണ്ടും ഈ ലോകത്തെ ന്യായം വിധിക്കാൻ പോവുകയാണ്. എന്നാൽ ആ ന്യായവിധി ജലത്തിനാലല്ല, എന്നാൽ ഈ ലോകം തീയാൽ ന്യായം വിധിക്കപ്പെടുമെന്നാണ് ദൈവം പറയുന്നത്. Many people say God is going to judge this world by fire, and that's why all the nations are making hydrogen and nuclear bombs. ദൈവം തീയാൽ ഈ ലോകത്തെ നശിപ്പിക്കുന്നതിന് തീരുമാനിച്ചിരിക്കുന്നതുകൊണ്ടാണ് ലോകരാഷ്ട്രങ്ങളൊക്കെ ഹൈഡ്രജൻ ബോംബും അതുപോലെ തന്നെ ന്യൂക്ലിയർ ബോംബും ഉണ്ടാക്കുന്നതെന്നൊക്കെയാണ് അവർ പറയുന്നത്. You know, they say that this is why and God will use those things to set fire upon this. God doesn't need anything of man to set fire. ഈ ലോകത്തിൽ തീ കത്തിക്കുന്നതിനായിട്ടാണ് ദൈവത്തിന് ഈ ബോംബിന്റെ ഒന്നും ആവശ്യമില്ല. ദൈവത്തിന് അതറിയാം. You know, God doesn't need matchstick. He doesn't need that. കർത്താവിന് വന്നിട്ട് തീപ്പെട്ടി ആവശ്യമല്ല തീ കത്തിക്കുന്നത്. You know, funny preachers bring in lot of things by human speculations. I want to tell you, God doesn't need any bomb that men have made to set this world on fire. He himself is a consuming fire, saints of God. Hallelujah. ഇന്ന് വന്നിട്ട് പ്രാസംഗികന്മാരൊക്കെ അവരുടെ ബുദ്ധിയിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. എന്നാൽ ദൈവത്തിന് ഈ ലോകത്തെ തീ കൊണ്ട് ന്യായം വിധിക്കുന്നതിന് വേറെ ഈ ഭൗതികമായിട്ടുള്ള തീ ഒന്നും ആവശ്യമില്ല. ദൈവം തന്നെ ദഹിപ്പിക്കുന്ന അഗ്നി. The Lord said in the days of Noah, I will destroy this earth by waters, and they've never seen what is rain till now, that time. But God sent rain upon this earth day and night, and God performed what he said by what he did. നോഹയുടെ കാലത്ത് ജനങ്ങൾ മഴ എന്താണെന്ന് കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു. എന്നാൽ ദൈവം തുടർച്ചയായി 40 നാൾ മഴ പെയ്തി ലോകത്തെ ജലത്താൽ നിറച്ച് ജലത്താൽ സകലത്തെയും നശിപ്പിച്ച് ദൈവം ഈ ലോകത്തെ ന്യായം വിധിച്ച് ദൈവം താൻ പറഞ്ഞ കാര്യത്തെ നിവർത്തിക്കുന്നവനാണെന്ന് വെളിപ്പെടുത്തി. Listen, saints of God, വിശുദ്ധന്മാരെ ശ്രദ്ധയോടെ, നോഹയും അവന്റെ കുടുംബവും ദൈവത്തിനായി ഒരു സാക്ഷ്യമായിരുന്നു. ലോകത്തിന് വിരോധമായിട്ട് അവർ ഒരു സാക്ഷ്യമായിരുന്നു. ദൈവത്തിൽ നിന്ന് ഈ ലോകത്തിനെതിരായിട്ടുള്ള ഒരു സാക്ഷ്യമായിരുന്നു നോഹയും കുടുംബവും.
and there were a testimony unto God in obeying what is upon the heart of God. ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ അനുസരിക്കുന്നത് മുഖാന്തരമായിട്ട് അവർ ദൈവത്തെ I bend my knee. You are my king, O Lord. Come dwell in me. I yield my heart. I bend my knee. Establish now thy throne in me. I yield my heart. I bend my knee. You are my king, O Lord. Come dwell in me. I yield my heart. I bend my knee. Establish now thy throne in me. I yield my heart. I bend my knee. You are my king, O Lord. Come dwell in me. I yield my heart. I bend my knee. You are my king, O Lord. Come dwell in me. I yield my heart. I bend my knee. Music.